നോക്കാം. കള്ളപ്പണ നിരോധന നിയമപ്രകാരം ബംഗളൂരുവിൽ അറസ്റ്റായ ബിനീഷ് കോടിയേരിയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. എന്നാൽ ബിനീഷിന്റെ കസ്റ്റഡി കാലാവധി നീട്ടണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടാൻ ഇഡിയുടെ നീക്കമുണ്ട്. അതേസമയം ചോദ്യം ചെയ്യലെത്തിക്കുന്നതിനിടയിൽ തനിക്കെതിരായ കള്ളക്കേസാണ് എന്ന് ബിനീഷ് ഇന്നും ആവർത്തിച്ചു. ലഹരിക്കടത്ത് കുറ്റം ചുമത്തി ബിനീഷിനെതിരെ കേസെടുക്കുന്നതിൽ NCB തീരുമാനവും ഇന്നുണ്ടായേക്കും. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റമാണ് ചേരുന്നത്. സുരേഷ്, ഈ കസ്റ്റഡി കാലാവധി നീട്ടാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഒപ്പം തന്നെ ഇന്നത്തെ NCBയുടെ നീക്കങ്ങളും എങ്ങനെയായിരിക്കും? രഞ്ജനി, കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടണം എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടുക. കാരണം ബിനീഷ് കോടിയേരി ചോദ്യങ്ങളോട് സഹകരിക്കുന്നില്ല. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ബിനീഷ് കോടിയേരി മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നുള്ളതായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടുക. പക്ഷേ ഇക്കാര്യത്തിൽ അത് കോടതി എത്രത്തോളം അംഗീകരിക്കും എന്നുള്ളത് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ തവണ ആദ്യം തന്നെ 15 ദിവസത്തെ കസ്റ്റഡിയിൽ ചോദിച്ചപ്പോൾ 4 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടുകൊടുത്തത്. ഏതായാലും 4 ദിവസത്തെ കസ്റ്റഡിയുടെ അവസാന ദിവസമായിട്ടുള്ള ഇന്ന് ഇപ്പോൾ ചോദ്യം ചെയ്യൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. രാവിലെ 8:30 കൂടിയിട്ടാണ് ഇഡിയുടെ ശാന്തിനഗറിലെ സോണൽ ഓഫീസിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും കൊണ്ടുവന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും കൊണ്ടുവന്ന് സോണൽ ഓഫീസിലേക്ക് കയറുന്നതിനിടെയാണ് ഇന്നും ബിനീഷ് കോടിയേരിയുടെ പ്രതികരണം ഉണ്ടായത്. തനിക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട്, ശരീരവേദനയുണ്ട്, ശക്തമായ ശരീരവേദനയുണ്ട്. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് ഛർദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ബിനീഷ് കോടിയേരി പറഞ്ഞു. മാത്രമല്ല, ചെയ്യാത്ത കുറ്റങ്ങൾ സമ്മതിക്കാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിനുവേണ്ടി നിർബന്ധിക്കുന്നു എന്നും ബിനീഷിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് വാദങ്ങളും ഒരുപക്ഷെ ഇന്ന് കോടതിയിലും ബിനീഷ് ആവർത്തിക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലായി കാണുന്നത്. അതേസമയം ഈ ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള കണ്ടെത്തൽ എന്തൊക്കെയെന്നുള്ള പ്രാഥമിക വിവരങ്ങളെല്ലാം അടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. രഞ്ജിനി. ശരി സുരേഷ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെതിരായ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനം. ശിവശങ്കറിന്റെയും അടുത്ത ബന്ധുക്കളുടെയും കഴിഞ്ഞ 5 വർഷത്തെ പണമിടപാടുകൾ ഇഡി പരിശോധിക്കും. ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ 5-ാം ദിവസമായി ഇന്നും തുടരും. വിനീത വിധിച്ചിരുന്നു. വിനീത, വിശദാംശങ്ങൾ. ശിവശങ്കറിനെതിരെയുള്ള അന്വേഷണം കൂടുതൽ വിപുലീകരിക്കാനും വ്യാപിപ്പിക്കാനും തന്നെയാണ് എൻഫോഴ്സ്മെന്റിന്റെ തീരുമാനം. ശിവശങ്കർ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ, ശിവശങ്കർ നേതൃത്വം നൽകിയിട്ടുള്ള പദ്ധതികൾ എന്നിവയെക്കുറിച്ചെല്ലാം എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തുന്നുണ്ട്. IT സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച കത്ത് എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ നിന്ന് കൈമാറിയതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഇതിൽ 4 പദ്ധതികളാണ് പറയുന്നത്. ഈ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി, K-ഫോൺ പദ്ധതി, ഇ മൊബിലിറ്റി പദ്ധതി, ഡൗൺടൗൺ പദ്ധതി എന്നിങ്ങനെയുള്ള ഈ 4 പദ്ധതികളും ഈ ശിവശങ്കറിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് നടപ്പിലാക്കിയതെന്നാണ് എൻഫോഴ്സ്മെന്റിന് മുൻപാകെ ശിവശങ്കർ സമ്മതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളുടെ വിശദാംശങ്ങൾ, ഫയലുകൾ എന്നിവ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് IT സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് അധികൃതർ. ഇതിന് ലഭ്യമായതിനു ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഒപ്പം തന്നെ ഈ പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടെ ശിവശങ്കറിന് ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇത്തരം പദ്ധതികൾക്ക് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശിവശങ്കർ ആദ്യഘട്ടം മുതൽ തന്നെ ഈ എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്ന് അധികൃതർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോടതിയിലടക്കം ഇത്തരം കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് അധികൃതർ സൂചിപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ശിവശങ്കറിന്റെ അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാമ്പത്തിക ഇടപാടുകളിലേക്ക് അടക്കം അന്വേഷണം നീങ്ങുന്നുണ്ട്. 5 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കുക. ശിവശങ്കറിന് ഏതെങ്കിലും രീതിയിലുള്ള ബിനാമി ഇടപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഇത്തരത്തിൽ ഈ ശിവശങ്കറിനോ ഈ അടുത്ത സുഹൃത്തുക്കൾക്കോ മറ്റോ ഏതെങ്കിലും രീതിയിൽ നടന്നിട്ടുണ്ടോ എന്നൊക്കെ തന്നെയാണ് പരിശോധിക്കുന്നത്. കൂടുതൽ വിപുലീകരിക്കാൻ തന്നെയാണ് അന്വേഷണം അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റിന്റെ തീരുമാനം. 2 ദിവസം കൂടി ഇനി ഈ എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിൽ ശിവശങ്കർ ഉണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ കസ്റ്റംസ് ശിവശങ്കറിനെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. അതിനു മുൻപായി ഇത്തരം പദ്ധതികളെക്കുറിച്ച് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് അധികൃതർ ശേഖരിക്കുകയാണ്. ശരി വിനീത. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ സ്വപ്ന, സരിത്, സന്ദീപ് എന്നിവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇഡി സമർപ്പിച്ച അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. 3 ദിവസത്തേക്ക് പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത്. ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ലഭിച്ച സാഹചര്യത്തിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ഇഡി കോടതിയെ